പലപ്പോഴും നർസിസ്റ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്സുകൾ നിൽക്കുമ്പോൾ നമുക്ക് അതിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി വീഡിയോസും ഒത്തിരി ടിപ്സും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാവാറുണ്ട് ആ രീതിയിൽ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡോക്ടർ രാമണി പറഞ്ഞിട്ടുള്ള ഡോൺ ഗോ ഹിപ്പ് എന്നുള്ളത് പക്ഷേ അതിനകത്ത് ഡോൺ പേഴ്സണലൈസ് എന്നുള്ള ലാസ്റ്റത്തെ പോയിന്റ് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട് പല പല സന്ദർഭങ്ങളിൽ നർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഡി അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻവാലിഡേഷനും അവരുടെ ഭാഗത്തു നിന്നുള്ള ഗ്യാസ് ലൈറ്റിങ്ങും ബ്ലെയിം ഷിഫ്റ്റിങ്ങും എല്ലാം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളത് അറിയാതെ തന്നെ പേഴ്സണലൈസ് ചെയ്തു പോവാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മളത് പേഴ്സണലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മളെ ഒത്തിരി നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് അടൂൺ പേഴ്സണലൈസ് എന്നുള്ളത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് നടപ്പിൽ കൊണ്ടുവരാൻ സാധിക്കുക ഇന്ന് സംസാരിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യയിലേക്ക് സ്വാഗതം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ അബ്യൂസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബൗണ്ടറീസിനെ പറ്റിയിട്ടോ ഒന്നും അത്ര തന്നെ ഒരു അവയർനെസ്സില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും വർക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് അവയർനെസ് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലേ ഇതുപോലെ ആയിട്ടുള്ള നർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നമ്മൾ വളരെയധികം അപ്സെറ്റായിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇങ്ങനെ അപ്സെറ്റാവുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഇവരിങ്ങനെയാണ് ഇവരുടെ സ്വഭാവ രീതി ഇങ്ങനെയൊക്കെയാണ് അവർ ഇതുപോലെ സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയൊരു ഒന്നുമില്ല നമ്മുടെ ഫീലിങ്സ് ഒന്നും അവർ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വീഡിയോസ് നമ്മൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഫീലിംഗ് ആണ് ഓക്കെ ഇവരെന്നെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് ഇവർ എന്നെ ഹേർട്ട് ചെയ്യാനാണ് ഇവർ ഈ രീതിയിലെല്ലാം പെരുമാറുന്നത് എന്നിങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും ഇവരെനിക്കെതിരെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നെ എനിക്ക് ഹാം വരുത്തുന്നതിന് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഈ ഒരു സ്പേസിലാണ് നമ്മളെ പലപ്പോഴും അത് ഉള്ളിലേക്ക് എടുക്കുകയും നമ്മളുടെ ഉള്ളിൽ തന്നെ അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാറുള്ളത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക നമ്മളെ ഡീവാല്യൂ ചെയ്യാണ് ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫീൽ ചെയ്യും ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എൻ്റെ എൻ്റെ പ്രശ്നം കൊണ്ടാണ് അവരങ്ങനെ പറയണത് അല്ലെങ്കിൽ ഇവരെന്നെ ഹേർട്ട് ചെയ്യാനാണ് അങ്ങനെ പറയുന്നത് അവർക്ക് എൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളിതില്ലാത്ത കൊണ്ടാണ് അവരെ ഭാഗം മനസ്സിലാകഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ പലപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെയും നമ്മൾ നമ്മളങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞവരെ മനസ്സിലാക്കിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നതിൻ്റെയും പ്രധാനപ്പെട്ട റീസൺ നമ്മളത് ഇതെന്നെ പറ്റിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡോക്ടർ രാമണി പറഞ്ഞിട്ടുള്ള ഡോൺ ഗോ ഡീപ്പ് എന്നുള്ളൊരു ടെക്നിക്കിനെ പറ്റി നമ്മൾ മുൻപ് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്നു മുൻപൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് അവർ പറഞ്ഞാൽ ഡോൺ ഗോ ഡീപ്പ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് സംസാരിച്ചിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഐ കാർഡിലുണ്ട് കാണാനായിട്ട് മറക്കരുത് ഡോണ്ട് ഗോ ഡീപ്പ് എന്ന് പറയുമ്പോൾ ഡോൺ ഡിഫെൻഡ് ഡോണ്ട് എൻഗേജ് ഡോണ്ട് എക്സ്പ്ലെയിൻ ഡോണ്ട് പേഴ്സണലൈസ് എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്യരുത് എൻഗേജ് ചെയ്യരുത് എക്സ്പ്ലെയിൻ ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവുള്ളൂ എന്നുള്ളതും അതുകൊണ്ട് തന്നെ അവിടെ ഗ്രേ റോക്ക് ചെയ്യാനും ആണ് മിക്കപ്പോഴും നമ്മൾ യൂ യൂട്യൂബിലെ എല്ലാ വീഡിയോസ് കാണുമ്പോൾ പറഞ്ഞു തരുക അല്ലേ എല്ലാവർക്കും അറിയാം അവിടെ നമ്മൾ ഗ്രേ റോക്ക് ചെയ്യാണ് വേണ്ടത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാണ് വേണ്ടത് എന്നിങ്ങനെ പലപ്പോഴും നമ്മൾ അവിടെ മറന്നു പോകുന്നൊരു കാര്യമാണ് ഡോൺ പേഴ്സണലൈസ് എന്നുള്ളത് എന്താണ് ഡോൺ പേഴ്സണലൈസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതായത് നമ്മളതിനെ പേഴ്സണലൈസ് ചെയ്തെടുക്കരുത് എന്നുള്ളതാണ് ഇതെന്നെ ഉദ്ദേശിച്ചാണ് ഇതെന്നെ ഹാമെയ്യാനാണ് ഇത് എൻ്റെ ഭാഗത്തൊരു കുറവുകൊണ്ടാണ് ഇത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് പേഴ്സണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ പേഴ്സണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കും അല്ലേ ഇത് എന്നെ ആണ് എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സമാധാനം കിട്ടില്ല അവിടെ പലപ്പോഴും നമ്മളവിടെ പല സന്ദർഭങ്ങളിലും നമ്മൾ ആ പേഴ്സണലൈസ് ചെയ്യുന്നത് നമ്മളെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് പോകാനും അവിടെ ഡിഫെൻഡ് ചെയ്യണമെന്നും എൻഗേജ് ചെയ്യണമെന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും നമ്മളവിടെ സ്റ്റെപ്പിൻ ചെയ്യാതെ നിൽക്കണമെന്നുള്ളതൊക്കെ മറന്നു പോകുമെന്ന് മറന്നുപോയി ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോയി നമ്മളവിടെ എക്സ്പ്ലനേഷനിലേക്കൊക്കെ പോകുന്നത് പലപ്പോഴും നമ്മളവിടെ ആ പേഴ്സണലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ആർക്കും നമ്മളെ തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ കാരണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആരായാലും അവിടെ പേഴ്സണലൈസ് ചെയ്തു പോവും പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പേഴ്സണലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അതായത് നഴ്സിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്നത് അവനവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും അവനവൻ്റെ നെറേറ്റീവും മാത്രമേ ഈ വ്യക്തി കാണുന്നുള്ളൂ ഈ ഒരു നെറേറ്റീവിനും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂക്കും എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് കാര്യം വന്നാലും അവരതിനെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല അവരതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് അതിന് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂക്ക് എതിരായിട്ട് എന്ത് വന്നാലും അവരത് ഉള്ളിലേക്ക് എടുക്കാതെ അവരതിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത് അവർ ഈ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതും അവർ എല്ലാ കാര്യങ്ങളും ഈ പറയുന്നത് പോലെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതും നമ്മളുടെ അടുത്ത് തിരിച്ച് നമ്മളുടെ തലയിൽ തന്നെ കൊണ്ടുവന്നിടുന്നതും ഒക്കെ അതെന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് അവരവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അവർക്ക് അവരുടെ പേര് സൂക്ഷിക്കാനും അവരുടെ നെറേറ്റീവ് കാത്തു സൂക്ഷിക്കാനും എനിക്കിവിടെ യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിനുമാണ് അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്കുള്ള ഗുണം എന്താണ് അവർക്ക് അവിടെ ഗിൽട്ട് ഫീൽ ചെയ്യുന്നില്ല ഷെയിം ഫീൽ ചെയ്യുന്നില്ല അവർ ആ ഷെയിമിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവരവിടെ എൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ് പലപ്പോഴും അവർ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അവരുടെ സ്വന്തം നെറേറ്റീവ് കാത്തു സൂക്ഷിക്കാനാണ് പലപ്പോഴും ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അവർ പല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവർ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവർ പലപ്പോഴും അവരുടെ അതോറിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ ഡിവാല്യൂ ചെയ്യും ഇൻവാലിഡേറ്റ് ചെയ്യും ചെയ്യുന്നവർക്ക് കാണാൻ സാധിക്കും എന്തിനാണ് അവിടെ അവിടെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് അവരെ അവരവിടെ ഡിവാല്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം മുൻപിലുള്ള ഒരു വ്യക്തിക്ക് വാല്യൂ ഉണ്ട് അവർ ചെയ്യുന്നത് വർത്താണ് എന്ന് പറയുന്നത് അവർക്ക് അവരവൻ്റെ തന്നെ എക്സിസ്റ്റൻസിന് ത്രട്ടനിങ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതായത് പലപ്പോഴും നമ്മൾ മുൻപ് വീഡിയോസിൽ ഈ ഒരു കൺസെപ്റ്റിനെ പേര് സംസാരിച്ചിട്ടുണ്ട് അതായത് നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫിന് മാത്രമേ സ്ഥലമുള്ളൂ ആ റിലേഷൻഷിപ്പിൽ അവരുടെ സെൽഫിന് മാത്രമേ അവിടെ സ്പേസ് ഉള്ളൂ നമ്മൾ നിൽക്കുന്നത് ഇത്തിരി പോകുന്നൊരു സ്ഥലത്താണ് നമ്മുടെ സെൽഫിന് സ്പേസ് ഉള്ളത് അവിടെ നമ്മൾ ആ സെൽഫിൻ്റെ സ്പേസ് കൂടുതൽ എടുക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നത് അവർക്ക് ത്രട്ടനിങ് ആണ് അവരുടെ സെൽഫിനാണ് അവർക്ക് കൂടുതൽ സ്പേസ് വേണ്ടത് അവരുടെ കണ്ണിൽ അവരുടെ നെറിയേറ്റീവില് അതാണ് നോർമൽ അതാണ് വേണ്ടത് അതാണ് ശരി ശരിക്കും വേണ്ടുന്ന സ്പേസ് അങ്ങനെയാണെന്നാണ് അവരുടെ ധാരണ നമ്മളവിടെ കൂടുതൽ സ്പേസ് എടുക്കുമ്പോൾ അവർക്ക് അവരുടെ സ്പേസ് ഇൻവേഡ് ചെയ്യുന്നതായിട്ടും അവരെ ത്രട്ടൻ ചെയ്യുന്നതുമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇത് അവരുടെ മൈൻഡിൻ്റെ പ്രത്യേകതയാണ് അല്ലേ അവരുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള റിയാലിറ്റി ആ ഒരു റിയാലിറ്റി അനുസരിച്ച് അവരുടെ സബ്ജെക്റ്റിവിറ്റിക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ മറ്റുള്ളവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒബ്ജക്റ്റുകളാണ് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഓരോ വീഡിയോയിൽ നമ്മളെ നർസിസ്റ്റിക്കായിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരു എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് വളരെ ട്രാൻസാക്ഷണൽ ട്രാൻസാക്ഷണലാവുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഐ കാർഡിലുണ്ട് അതായത് ആണ് ഒബ്ജെക്ടിഫൈഡാണവിടെ അവർക്കൊരു കാര്യം നടത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് പലപ്പോഴും നമ്മളവിടെ സോ ഈ ഒരു ഒബ്ജെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കാണും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കാപ്പി കുടിക്കുകയാണെങ്കിൽ ആ കോഫി മക്കിൻ്റെ പർപ്പസ് എന്താണ് ആ കോഫി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സോ ആ കോഫി കുടിക്കാൻ നേരത്തല്ലേ നമ്മൾ കോഫി മക്കിനെ അന്വേഷിക്കുകയുള്ളൂ അതേപോലെ തന്നെ അവരുടെ ഡിസ്റ്റോർട്ടഡ് പേഴ്സ് പെർസെപ്ഷനിലും അവരുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള റിയാലിറ്റിയിലും അവരുടെ സബ്ജക്റ്റിവിറ്റിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന മെയിൻ ആണ് സോ അവരവിടെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു ഡിവാല്യൂ ചെയ്യുന്നു ഡിസ്കാർഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൗട്ട് ദം അവരുടെ തലയിലെ വർക്ക് ആയിട്ടുള്ള റിയാലിറ്റി കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളത് പേഴ്സണലൈസ് ചെയ്യുമ്പോൾ ഇത് എന്നോട് സ്നേഹം ഇത് എന്നോട് ഞാൻ ചെയ്ത കാര്യങ്ങളോട് നന്ദിയില്ല എന്നിട്ടാണ് ഇവർ എന്നെ ഇതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവരെന്നെ കഷ്ടപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ല ഫീൽ ചെയ്യുന്നത് നമുക്കവിടെ വളരെയധികം വളരെയധികം ഡിസ്റ്റർബൻസും ഡിസ്ട്രെസ്സും നമുക്കവിടെ ഉണ്ടാവാറുണ്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു കീ ആണ് ഈ പറയുന്ന കാര്യങ്ങളെ പേഴ്സണലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് അതായത് ഇതൊന്നും നമ്മളെ ഉദ്ദേശിച്ചല്ല എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് അവർക്ക് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ്റെ സെൽഫിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടും അവനവൻ്റെ ആയിട്ടുള്ള നെറേറ്റീവ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവനവൻ്റെ സബ്ജെക്ടിവിറ്റിക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും അവനവൻ്റെ പേര് സൂക്ഷിക്കുന്നതിനുമാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ നമ്മൾ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻസ് പലപ്പോഴും നമുക്ക് ആ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലില്ല ഓർമ്മയില്ല അതായത് ആ റിലേഷൻഷിപ്പിലെ സ്പേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ നാസിസ്റ്റിക്കായിട്ടുള്ള വ്യക്തിക്കാണ് അവിടെ കൂടുതൽ സ്പേസ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫിന് അവിടെ ഒരു സ്പേസ് ഇല്ല അങ്ങനെ പേഴ്സണലൈസ് ചെയ്യാൻ മാത്രം സ്പേസ് ഇല്ല പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാ വീഡിയോസിലും പറയും അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യാനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യാനാണ് ഇതുപോലെ ഉപദ്രവിക്കുന്നത് അവർ നമ്മളെ ഇതാക്കാനാണ് എന്ന് പറയുമ്പോൾ നമ്മളിതെല്ലാം പേഴ്സണലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലാണ് സ്ട്രെസ്സും ഇതൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇറ്റ്സ് അബൌട്ട് ഡാം അത് അവരുടെ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങളാണ് ഇത് എന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത് എന്നെ വെച്ചിട്ടല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഡോണ്ട് പേഴ്സണലൈസ് എന്നുള്ളത് നടപ്പിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കിതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സ്പേസിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ കാരണം നമ്മളുടെ അറ്റ്ലീസ്റ്റ് ഈ വ്യക്തി എങ്ങനെ തരുന്നു എന്നുള്ളതല്ല നമുക്കവിടെ നമ്മുടെ മൈൻഡിൽ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ കാണുന്നു എന്നു കാണുമ്പം അവരുടെ സെൽഫ് അവിടെ ഇരിക്കട്ടെ എൻ്റെ സെൽഫിൻ്റെ സ്പേസ് ഞാൻ എടുക്കട്ടെ എൻ്റെ സെൽഫിന് എൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് ഈ വ്യക്തി തരേണ്ടെന്നൊന്നല്ല നാച്ചുറലി എനിക്ക് എടുക്കാവുന്ന സ്പേസ് ആണ് എന്നുള്ളൊരു ഹെഡ് സ്പേസിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ നമുക്ക് സാധിക്കില്ല അല്ലേ പലപ്പോഴും നമുക്ക് ആ ഒരു ഹെഡ് സ്പേസിലെക്കാൻ ഒത്തിരി നാളത്തെ തെറപ്പിയൊക്കെ പലപ്പോഴും വേണ്ടി വരാറുണ്ട് നമുക്കവിടെ എൻ്റേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് വരാമെന്നുള്ളതിലേക്ക് പലപ്പോഴും നമ്മളൊത്തിരി റൂമിനേറ്റ് ചെയ്യാറുണ്ട് ഷോ എൻ ഇതെന്നാ ഇങ്ങനെ ഇൻജസ്റ്റിസ് ആണല്ലോ ഇത് ശരിയല്ലല്ലോ എനിക്ക് ബിട്രയൽ ആണല്ലോ വന്നത് എനിക്ക് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുന്നില്ലല്ലോ ഈ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെല്ലാം നമ്മളൊത്തിരി റൂമിനേറ്റ് ചെയ്യാറുണ്ട് ആ കാര്യങ്ങളിലൊക്കെ തന്നെയും അതുകൊണ്ട് തന്നെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു എൻ്റെ സെൽഫിന് എൻ്റെ സെൽഫിൻറ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താനും നമ്മൾ ഒരു ബൗണ്ടറീസ് അസേർട്ട് ചെയ്യാനും നമ്മൾ അവിടെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ പലപ്പോഴും അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് പ്രിലിമിനറി നമ്മൾ ആയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടുന്നൊരു കാര്യമാണ് നമ്മളതിനെ പേഴ്സണലൈസ് ചെയ്യരുത് എന്നുള്ളത് കാരണം പേഴ്സണലൈസ് ചെയ്യുമ്പോൾ സംഭവം നമ്മളത് നമ്മളെ പറ്റിയിട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ പറയുന്നത് അത്രയ്ക്കൊന്നും സ്പേസ് നമുക്ക് അവിടെ ഇല്ല കാരണം പിന്നെയും പിന്നെയും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വഴി നമ്മളുടെ മനസ്സമാധാനമാണ് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിം ഓർ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെർ അവരുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള പെർസെപ്ഷനും അവരുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള റിയാലിറ്റിയുമാണ് അത് അല്ലാതെ ഒരിക്കലും ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ എന്ന് തിരിച്ചറിയുന്നിടത്തൊന്നാണ് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെന്നും എൻ്റെ സെൽഫിൻ്റെതായിട്ടുള്ളൊരു കാര്യമുണ്ടെന്നും തിരിച്ചറിയാനും അതിൽ വർക്കൗട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇത് നമ്മളെ ഉദ്ദേശിച്ചാണ് ഇത് നമ്മളുടെ കാര്യങ്ങളാണ് എന്ന് ചിന്തിച്ച് തിരിച്ച് ആ ഒരു സ്പേസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഡോൺ പേഴ്സണലൈസ് എന്നുള്ള കൺസെപ്റ്റ് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത തവണ നഴ്സിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് നെഗറ്റീവായിട്ട് ഇടപെടൽ ബോർക്ക ഡോൺ പേഴ്സണലൈസ് ഇത് എന്നെ പറ്റിയിട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കംഫർട്ടേ അവിടെ ഉണ്ടാവുകയുള്ളൂ അവിടെ ആയിട്ട് വേണ്ടുന്നത് ഡിസ് അബൌട്ട് ദെം അത് അവരുടെ ഇഷ്യൂസാണ് അവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക നമ്മളെ അത് അത് ഉള്ളിലേക്ക് എടുക്കുന്നതിൽ നിന്ന് കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യത്തിൽ നമുക്കവിടെ കൂടുതലായിട്ട് അസേർട്ട് ചെയ്യാനും കൂടുതലായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാനും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനും ബോധ്യക്ലിനിക്കിൻ്റെ സ്പീക്കപ്പ് വർക്ക്ഷോപ്പ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക അത് ഡീറ്റെയിൽസിനായിട്ട് ക്ലിനിക്കിനെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം